അധ്യായം നാല്. എനിക്ക് ഈ സ്കൂൾ ഇഷ്ടമായി. അതാണ് അധ്യായം നാലിന്റെ പേര്. കൊച്ചു ടോട്ടോയ്ക്ക് സന്തോഷം കൊണ്ട് കാലുകൾ നിറത്തുറയ്ക്കാതെയായി. തീവണ്ടി സ്കൂളിനടുത്തേക്ക് അവൾ കൊതിച്ചു. അമ്മ ഒന്ന് വേഗം വന്നാട്ടെ, തീവണ്ടി അണങ്ങി തുടങ്ങും മുമ്പ് കയറണം, അവൾ തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു. അവൾക്കൊപ്പം തന്നെ അമ്മയ്ക്ക് ഓടേണ്ടി വന്നു. ഭാഗ്യത്തിന് അവർ പണ്ടൊരു ബാസ്കറ്റ്ബോൾ കളിക്കാരിയായിരുന്നു. അതുകൊണ്ട് റെയിൽവേ മുറിയുടെ വാതിക്കൽ വെച്ച് തുള്ളിച്ചാടി ഓടുന്ന ടോട്ടത്തിന്റെ ഉടുപ്പിൽ അവർക്ക് പിടികിട്ടി. അവൾ അകത്തേ കയറാനുള്ള തിടുക്കത്തിലാണ്. ടോട്ടോ നില്ലവിടെ, ഇത് തീവണ്ടിയല്ല, ക്ലാസ് മുറിയാ, അമ്മ വിലക്കി. അനുവേയപൂർവ്വം അവ തുടർന്നു. നീ ഇവിടെ ചേരാൻ പോണതേയുള്ളൂ, ഇപ്പൊ അകത്ത് കയറാൻ പാടില്ല. പിന്നെ തീവണ്ടി സ്കൂളിലിരിക്കണമെങ്കിൽ നീ നമ്മൾ കാണാൻ പോണ ഹെഡ്മാസ്റ്റർ മുന്നിൽ നല്ല കുട്ടിയായിട്ട് നിൽക്കണം, കേട്ടുവല്ലോ. തീവണ്ടി മുറിയിൽ കയറാനാവാത്തതിൽ അവൾക്ക് നിരാശ തോന്നി. എങ്കിലും അമ്മ പറയും പോലെ കേൾക്കുന്നതാണ് നല്ലതെന്ന് ഉറച്ചുകൊണ്ട് അവൾ പറഞ്ഞു, എനിക്ക് ഈ സ്കൂൾ നന്ന് ഇഷ്ടമായി. അമ്മയുടെ മനസ്സിൽ മറ്റൊന്നായിരുന്നു, മാസ്റ്റർക്ക് അവളെ ഇഷ്ടപ്പെടാതെ വരുമോ. ഉടുപ്പിലെ പിടിവിട്ട് കൊച്ചു ടോട്ടോയുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഹെഡ്മാസ്റ്റർ മുറിയിലേക്ക് അവർ തിടുക്കത്തിൽ നടന്നു. ആദ്യത്തെ പിരീഡ് തുടങ്ങി കഴിഞ്ഞിരുന്നു. തീവണ്ടി മുറികൾ ആകെ നിശബ്ദം. ഇടുങ്ങിയതെങ്കിലും ചുമരുകളില്ലാത്ത സ്കൂൾ മുറ്റത്ത് ചുറ്റും മരങ്ങൾ, ചുവപ്പും മഞ്ഞയും നിറത്തിലുള്ള പൂക്കളുടെ നീണ്ട നിരകൾ. ഹെഡ്മാസ്റ്റർ മുറി തീവണ്ടിയിലായിരുന്നില്ല, ഗേറ്റിന് മുന്നിലായി അർദ്ധവൃത്താകാരത്തിലുള്ള ഏഴ് പടികൾക്ക് മുകളിൽ ഒരൊറ്റ നില കെട്ടിടം. അതിന്റെ വലത്തേ അറ്റത്താണ് മാസ്റ്ററുടെ മുറി. അമ്മയുടെ പിടിയിൽ നിന്ന് കുതറി ടോട്ടോച്ചാൻ പടികളിലൂടെ ഓടിക്കയറി. ഏഴാമത്തെ പടിയിലെത്തിയപ്പോൾ എന്തോ ഓർത്തിട്ടിരുന്ന പോലെ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. അമ്മ ചോദിച്ചു, എന്താ നിന്നേ? അവൾക്ക് എപ്പോഴത്താൻ ബന്ധപ്പെട്ടുകൊണ്ട് അമ്മ ചോദിച്ചു. മകളുടെ മനസ്സ് മാറുകയോ മറ്റോ ചെയ്തതെന്നായിരുന്നു അവരുടെ സംശയം. അമ്മ അവൾക്ക് താഴെയെത്തി മുകളിലെ പടവിൽ നിന്ന് താഴേക്ക് ചാഞ്ഞ് ടോട്ടോച്ചാൻ അമ്മയുടെ ചെവിയിൽ മന്ത്രിച്ചു, നമ്മൾ കാണാൻ പോണത് ശരിക്കും സ്റ്റേഷൻ മാസ്റ്ററാണോ?